സിനിമാ ആസ്വാദകരുടെ പ്രിയപ്പെട്ട നടൻ വിജയകാന്ത് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഇപ്പോഴാ വിജയകാന്ത് സൂര്യ ജ്യോതിക വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. തമിഴ് നടൻ ശിവകുമാറിന്റെ മൂത്ത മകനും നടനുമായ സൂര്യ നടി ജ്യോതികയെ വിവാഹം ചെയ്തത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ്. 2006 ഇരുവരുടെയും വിവാഹം വലിയ ആഘോഷമായാണ് നടന്നത്. തമിഴ്നാട്ടിലെ സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. എന്നാൽ വിജയകാന്ത് വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല. അന്ന് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. വിജയകാന്ത് വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം പിന്നീടാണ് വെളിച്ചത്ത് വന്നത്. ശിവകുമാർ വിജയകാന്തിന്റെ വിവാഹത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ശിവകുമാർ സൂര്യയുടെ വിവാഹത്തിന് വിജയകാന്തിനെ ക്ഷണിക്കുവാൻ എത്തിയപ്പോൾ തന്നെ ചടങ്ങിലേക്ക് തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വിജയകാന്ത് ശിവകുമാറിനോട് പറഞ്ഞിരുന്നു. വിജയകാന്ത് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന കാലമായിരുന്നു അത്. ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പാർട്ടി തുടങ്ങരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജയകാന്തിനുമേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്താറുണ്ടായിരുന്നു. താൻ വിവാഹത്തിന് വന്നാൽ അത് അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അസൗകര്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് വിജയകാന്ത് ശിവകുമാറിനോട് പറയുകയായിരുന്നു. വിവാഹ ചടങ്ങ് കാണുവാൻ വിജയകാന്ത് എത്തിയിരുന്നില്ല. പക്ഷേ വിവാഹത്തിന് ശേഷം സൂര്യയും ജ്യോതികയും ശിവകുമാറിന്റെ വീട്ടിൽ ചെന്ന് വിജയകാന്ത് കാണുകയും അവർക്ക് ആശംസകളും സ്നേഹ സമ്മാനങ്ങളും നൽകുകയും ചെയ്തിരുന്നു. സൂര്യ വളർന്നു വരുന്ന യുവനായകനായിരുന്ന കാലത്ത് സൂര്യയ്ക്കൊപ്പം വിജയകാന്ത് ചെയ്ത ചിത്രം പെരിയണ്ണയ്ക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു. ഈ ഒരു ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിലൂടെയാണ് വിജയകാന്തും സൂര്യയും പരിചയക്കാരാകുന്നത്. ക്യാപ്റ്റന്റെ പ്രിയപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു നടൻ സൂര്യ. അതേസമയം തന്നെ അപമാനങ്ങളിലും അവഗണനകളിലും തളരാത്ത അഭിനയമോഹമാണ് വിജയകാന്തിനെ മൂവി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചത്. 1979 പുറത്തിറങ്ങിയ ഇനിക്കും ഇളമേ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിലൂടെയായിരുന്നു വിജയകാന്തിന്റെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം. അഡൽസ് റിലീസ് സർട്ടിഫിക്കറ്റ് കിട്ടി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഒരു വൻ പരാജയമായിരുന്നുവെങ്കിലും വിജയകാന്ത് എന്ന നടൻ തമിഴകത്തിന്റെ ശ്രദ്ധ നേടിയെടുക്കുകയായിരുന്നു. പതിയെ പതിയെ പുതിയ അവസരങ്ങൾ താരത്തെ തേടി വന്നതോടെ നായക പദവിയിലേക്ക് വിജയകാന്ത് ഉയർന്നു വന്നു. 2010 റിലീസായ ബിരുദഗിരി എന്ന സിനിമയിലാണ് അവസാനമായി നായകനായത്. 2015 സദാബ്ദം എന്ന സിനിമയിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു. എ ആർ മുരുകദോസിന്റെ സംവിധാനത്തിൽ 2002 റിലീസായ രമണയാണ് വിജയകാന്തിന്റെ അവസാന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്. പിന്നീട് ഒരിക്കലും പഴയ പ്രതാപത്തിന്റെ തിളക്കത്തിലേക്ക് എത്തുന്ന ഒരു വിജയം സിനിമയിൽ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നില്ല. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ ഏകദേശം 150 സിനിമകളിൽ ക്യാപ്റ്റൻ വിജയകാന്ത് അഭിനയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തിരക്കും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ഏകദേശം 13 വർഷം മുൻപ് സിനിമയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും പിന്മാറിയിരുന്നു. മനുഷ്യത്വമായിരുന്നു വിജയകാന്തിന്റെ ദൗർബല്യം എന്ന് പറയാം. സൂപ്പർ താരം മുതൽ ലൈറ്റ് ബോയ് വരെ അദ്ദേഹത്തിന് സമന്മാരായിരുന്നു. ആർക്കും എന്താവശ്യത്തിനും ധൈര്യത്തോടെ സമീപിക്കാവുന്ന ഒരാൾ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ വലഞ്ഞ ആയിരങ്ങൾക്ക് ഭക്ഷണത്തിനും വീടിനും പഠനത്തിനും ചികിത്സയ്ക്കുമൊക്കെ സഹായങ്ങൾ എത്തിച്ച് ക്യാപ്റ്റൻ പതിയെ പതിയെ സാധാരണക്കാരുടെ ദൈവമായി മാറുകയായിരുന്നു. ദരിദ്രർക്കായി ആശുപത്രി അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്ക്രീനിലെ നന്മ നിറഞ്ഞ വേഷങ്ങളും ഒരുമിച്ചപ്പോൾ ആരാധകർക്ക് അദ്ദേഹം പുരേശി കലൈഞ്ചറായി. വിജയകാന്തിന്റെ നന്മകൾ അനുഭവിച്ച ഒരുപാട് പേർ തമിഴ്നാടിന്റെ വിവിധ കോണുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വേർപാട് തമിഴ്നാടിനെയാകെ ഉലച്ചതും മണിക്കൂറുകളോളം വെയിലേറ്റ് വഴിയോരത്ത് അദ്ദേഹത്തെ അവസാനമായി കാണാൻ കാത്തുനിന്നതും. മരിക്കുന്ന സമയത്ത് 71 വയസ്സായിരുന്നു വിജയകാന്തിന്റെ പ്രായം. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.